ഓക്കെ, സോ ഞാനും ഒരു PS5 വാങ്ങി. ഞാൻ ആക്ച്വലി ഇപ്പം ഗോഡ് ഓഫ് വാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻ മിഷനൊക്കെ കംപ്ലീറ്റ് ആയി, ഇപ്പൊ സൈഡ് ക്വസ്റ്റ് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ PS5 റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം PS5 ഇറങ്ങിയിട്ട് ഇപ്പം 2.5 വർഷം കഴിഞ്ഞു, നവംബർ ഡിസംബർ 2020 ഇറങ്ങിയത്. സോ ഇതിനെക്കുറിച്ച് പറയേണ്ടതൊക്കെ ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്താൽ ആ എക്സ്പീരിയൻസ് വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്തേ പറ്റൂ. സോ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അനിയത്തിയോടൊക്കെ ഷെയർ ചെയ്യാൻ തോന്നും. കാരണം ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, ഒരു രക്ഷയില്ലാതെ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 6 പോയിന്റ്, അതായത് 6 പോയിന്റ്സിലാണ് എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസും ഫീച്ചേഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 ആണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്പർ 1 എന്തായാലും കോൺസോൾ ആയിരിക്കുമല്ല. അല്ല, ഞാൻ നമ്പർ 1 കവർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു കൺട്രോളറാണ്. മൈൻഡ് ബ്ലോയിങ് പീസ് ഓഫ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഈ ഒരു കൺട്രോളർ. ഒരു സംശയവും വേണ്ട, സോണി ഇതിനെ ഡ്യുവൽ സെൻസ് കൺട്രോളർ എന്നാണ് വിളിക്കുന്നത്. PS4 വരെ ഡ്യുവൽ ഷോക്ക് ആയിരുന്നു, ഇത്തവണ ഡ്യുവൽ സെൻസ് കൺട്രോളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ഷോക്ക് എന്ന് പറയുമ്പോൾ ഈ കൺട്രോളർ രണ്ട് സൈഡിലും സെപ്പറേറ്റ് മോട്ടോഴ്സ് ഉണ്ട്. സോ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും എനിമി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ലെഫ്റ്റിലേക്ക് കയറി പോയാൽ ഈ ലെഫ്റ്റ് സൈഡ് കടന്ന് വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ റൈറ്റ് സൈഡ് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി ഡ്യുവൽ ഷോക്ക്. അതിനോടൊപ്പം തന്നെ ചില കൂൾ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂളസ്റ്റ് ഫീച്ചർ ആണ് അഡാപ്റ്റീവ് ട്രിഗേഴ്സ്. അമേസിംഗ്. ഈ രണ്ട് ബട്ടൺസ് കണ്ടോ, R2 and L2, ഈ രണ്ട് ബട്ടൺസ് ആണ് ബേസിക്കലി അഡാപ്റ്റീവ് ട്രിഗർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏത് ഗെയിം ആണ് കളിക്കുന്നത്, ആ ഗെയിമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതനുസരിച്ച് ഇതിന്റെ ഫീഡ്ബാക്ക് മാറും. ഫോർ എക്സാമ്പിൾ കോൾ ഓഫ് ഡ്യൂട്ടി. സോ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ പലതരത്തിലുള്ള ഗൺസ് ഉണ്ട്, സ്നൈപ്പർ റൈഫിൾ ഉണ്ട്, ഷോർട്ട് ഗൺ ഉണ്ട്, പിസ്റ്റൽ ഉണ്ട്. ഓരോ ഗൺ ഫയർ ചെയ്യുമ്പോൾ ഓരോ തരത്തിലുള്ള റീകോയിലും എഫക്റ്റ് ആണ് ഈ ഒരു അഡാപ്റ്റീവ് ട്രിഗറിൽ കിട്ടുന്നത്. ഞാനൊരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം, കാരണം ഈ സംഭവം പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇതാണ് ഡെത്ത് ലൂപ്പ് എന്ന ഗെയിം. ഓക്കെ, സോ ഈ ഗെയിമിൽ കണ്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അതുണ്ട്, ഗണ്ണുണ്ട്, ആ ഗണ്ണ് ജാം ആയിരിക്കുകയാണ്. ജാം ആയതുകൊണ്ട് ഇനി ഞാൻ പ്രസ് ചെയ്താൽ ഭയങ്കര ടൈറ്റാണ്, കണ്ടില്ലേ, ഹാഫ് വരെ അത് വരുന്നുണ്ട്. പക്ഷേ താഴത്തെ പകുതി പോകുമ്പോൾ ഭയങ്കര ടൈറ്റാണ്. അതേസമയത്ത് ഞാൻ ഈ ഒരു ഗെയിം മിനിമൈസ് ചെയ്താൽ ഇനി ആ സാധനം പോയി, കണ്ടില്ലേ, ഇനി ഈസിലി അത് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. ഇനി നമുക്കിത് അൺജാം ചെയ്യാം. ഇനി ഫയർ ചെയ്യുമ്പോൾ റീകോയിൽ കണ്ടോ, ഞാൻ കാണിച്ചു തരാം റീകോയിൽ വിറയ്ക്കുന്ന കണ്ടോ ഇപ്പോൾ ബട്ടൺ. അതാണ് ബേസിക്കലി അഡാപ്റ്റീവ് ട്രിഗർ. അതിനോടൊപ്പം തന്നെ ഈ ഒരു കൺട്രോളറിൽ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മൾട്ടിപ്ലെയർ ഗെയിംസ് കളിക്കാറുണ്ടല്ലോ, വോയിസ് ചാറ്റുള്ള മൾട്ടിപ്ലെയർ ഗെയിംസ് ഒക്കെ, ആ പറഞ്ഞ ഗെയിംസിലൊക്കെ നമുക്ക് ഇതിലൂടെ സംസാരിക്കാം. ഇങ്ങനെ പിടിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചാൽ മതി, നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പ്ലസ് ഇതിൽ ഇൻബിൽറ്റ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആ വോയിസ് ചാറ്റ്, ഇങ്ങോട്ട് വരുന്ന വോയിസ് ചാറ്റ് നമുക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും. ഫോൺ കോളൊക്കെ വരുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ GTA 5 ഒക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിം, അതായത് ഡെത്ത് ലൂപ്പ്. ഈ ഗെയിമിൽ ഫോൺ കോൾ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വോയിസ് ഉണ്ടല്ലോ, അത് ഇതിലൂടെയാണ് വരുന്നത്. പിന്നെ ചില ഗെയിംസിൽ ചില സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇതിലൂടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗെയിം, ഈ ഗെയിമിന്റെ പേരാണ് ആസ്ട്രോസ് പ്ലെയറും. ബേസിക്കലി PS5 പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രീ ഗെയിമാണ്. സോ ഈ ഗെയിമിൽ ഒരു ലെവൽ ഉണ്ട്, ആ ലെവലിൽ മേളിൽ നിന്ന് സ്നോഫോൾ മഞ്ഞ് വീഴുന്നുണ്ട്. ഞാൻ ആ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്, കാരണം TV നിന്ന് ബാക്കി സൗണ്ട് വരുന്നുണ്ട്, പക്ഷേ ആ ഒരു സംഭവമല്ല, ആ സ്നോ വീഴുന്ന സൗണ്ട് ഡിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിങ് ആ സൗണ്ട് ഇതിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, അവർക്ക് വേണമെങ്കിൽ TV വിടാവുന്നേ ഉള്ളൂ, പക്ഷേ TV വിട്ടാൽ ഈ ഒരു എഫക്റ്റ് കിട്ടൂല. ഒരു സറൗണ്ട് സൗണ്ട് എന്താ പറയുക എന്ന് അറിയില്ല, പക്ഷെ ഒരു സ്പെഷ്യൽ എഫക്റ്റ് ആണ്. പിന്നെ ഈ ഒരു കൺട്രോളർ 6-axis മോഷൻ സെൻസിങ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അതായത് ജൈറോ ഉണ്ടല്ലോ. സോ 6-axis ജൈറോ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അതും ചില ഗെയിംസിൽ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ആസ്ട്രോസ് പ്ലേ റൂമിൽ തന്നെ അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഞാൻ അത് കളിച്ച് കാണിച്ചു തരാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിലൊരു ടച്ച് പാഡും കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം കൊണ്ടോ, ഇത് ആക്ച്വലി ഒരു ടച്ച് സെൻസിറ്റീവ് ടച്ച് പാഡാണ്. ഇതിൻ്റെ ഉപയോഗം ചില ഗെയിംസിലൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ഗെയിംസിൽ ഞാൻ കണ്ടില്ല, ചില ഗെയിംസിലൊക്കെ എന്തായാലും വരുന്നുണ്ട്. പിന്നെ ഇതൊരു ബട്ടൺ കൂടിയാണ്, ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ മൈക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ Type-C USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോക്കിൽ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഡോക്കിംഗ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, സീരിയസ്ലി മൈൻഡ് ബ്ലോയിങ് ടെക്നോളജിയാണ്. നമ്പർ 2 ആണ് നമ്മുടെ ഈ കോൺസോൾ. ഓക്കെ, സോ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പിൻ്റെ ഒരു രൂപത്തിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, ബേസിക്കലി ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. പുറത്തുള്ള ഈ ഒരു കവർ വൈറ്റ് ആണ്, അകത്ത് ബ്ലാക്ക് ആണ്. നിങ്ങളിത് പലതവണ കണ്ടു കാണും.
സ്പെസിഫിക്കേഷൻസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു തരാം. സോ AMDയുടെ CPU ആൻഡ് GPU ആണ് വരുന്നത്. 16 GB സൂപ്പർ ഹൈ സ്പീഡ് GDDR6 RAM ആണ് വരുന്നത്. 825 GB സൂപ്പർ ഫാസ്റ്റ് SSD ഉണ്ട്. 4K അറ്റ് മാക്സിമം 120 FPS ആൻഡ് 8K അറ്റ് മാക്സിമം 60 FPS ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നിങ്ങളുടെ വീട്ടിൽ 8K TV ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിച്ച് ആയിരിക്കും. സോ 8K TV ഉണ്ടെങ്കിൽ 8K ഔട്ടും എടുക്കാൻ പറ്റും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 4K ഇനഫ് ആണ്. 4K 120 FPS ആയിരിക്കും ബെസ്റ്റ്. നിങ്ങളുടെ TV ഹൈ FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ FPS ഗെയിമിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ കൺട്രോളറിൻ്റെ പല വേരിയേഷൻസ്, പല കളർ ഓപ്ഷൻസ് സോണിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനൊരു ഫോട്ടോ കാണിച്ചിരുന്നു. സോ റെഡ്, ക്യാമോഫ്ലാഷ്, അങ്ങനെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ PS5 കോൺസോൾ രണ്ട് തരത്തിലാണ് വരുന്നത്. നമ്പർ 1 ആണ് ഡിസ്ക് എഡീഷൻ, സെക്കൻഡ് ആണ് ഡിജിറ്റൽ എഡീഷൻ. ഈ രണ്ട് ടൈപ്പ് തമ്മിൽ 10,000 രൂപയുടെ വ്യത്യാസമാണുള്ളത്. പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടി കൂട്ടാൻ പറ്റുമെങ്കിൽ ഡിസ്ക് എഡീഷൻ വാങ്ങണം. കാരണം പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല. പലരും ഈ കളിച്ചതിന് ശേഷം, സ്പെഷ്യലി ഈ 1 time കളിക്കുന്ന ഗെയിമൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റോറി മോഡ് ഗെയിമൊക്കെ, അത് കളിച്ചിട്ട് പലരും അത് ഇങ്ങനെ ഹോൾസെയിലൊക്കെ വിൽക്കാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഡിസ്ക് ഇടാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ അത് ഇടാൻ പറ്റൂലല്ലോ. സോ ആ കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് 10K rupees കൂടി സ്പെൻഡ് ചെയ്തിട്ട് ഡിസ്ക് എഡീഷൻ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അത് മാത്രമല്ല, നമ്മുടെ ഈ PS5 ഉണ്ടല്ലോ, ഈ PS5 ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആണ്. എന്ന് വെച്ചാൽ PS4 ഗെയിംസ് ഡിസ്ക് ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും അതെല്ലാം നമുക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. സോ അതും വലിയൊരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറ്റുമെങ്കിൽ ഡിസ്ക് എഡീഷൻ എടുക്കുക. ഡിജിറ്റൽ എഡീഷൻ ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ 1-2 കാര്യങ്ങൾ പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വീട്ടിൽ ഹൈ സ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ വേണം, അല്ലെങ്കിൽ നടക്കൂല. ഈവൻ 100 GB മേളിൽ സൈസുള്ള ഗെയിംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഹോട്ട്സ്പോട്ട് വെച്ച് ഡൗൺലോഡ് എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, സോ വീട്ടിൽ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വേണം. പിന്നെ സെക്കൻഡ് ആണ്, ഇവരുടെ പ്ലേ സ്റ്റേഷൻ സ്റ്റോർ ഉണ്ടല്ലോ, പല ഗെയിംസും, അതായത് ടോപ്പ് ഗെയിംസ് ഒക്കെ ഡിസ്കൗണ്ടിൽ വരാറുണ്ട്. 50%, 60% ഓഫിലൊക്കെ സോണി ഇടാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക, പൈസ ലാഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. 3rd സംഭവമാണ് മെമ്പർഷിപ്പ്. സോ മെമ്പർഷിപ്പ് ആക്ച്വലി, നിങ്ങൾ ഡിസ്ക് എഡീഷൻ ആണെങ്കിലും ഡിജിറ്റൽ എഡീഷൻ ആണെങ്കിലും മെമ്പർഷിപ്പ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ആക്ച്വലി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. 3 levels ഉണ്ട് മെമ്പർഷിപ്പിന്റെ. ഏറ്റവും താഴെയുള്ളതാണ് എസെൻഷ്യൽ, അതിന്റെ മേളിലാണ് എക്സ്ട്രാ, ഏറ്റവും ടോപ്പ് ആണ് ഡീലക്സ്. ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. ഇറ്റ് ഡിപ്പെൻസ് പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ്, പിന്നെ നിങ്ങൾ എത്രമാത്രം സീരിയസ്ലി ആണ് ഗെയിമിങ്ങിന് എടുക്കുന്നത്, അതനുസരിച്ചായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് 3-4 മാസം അടുപ്പിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ സിംഗിൾ ഗെയിംസ് വാങ്ങുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല, നിങ്ങൾക്ക് ഈ ഗെയിമിങ്ങിനോടൊക്കെ ഭയങ്കര ക്രേസ് ആണെങ്കിൽ ഐ തിങ്ക് മെമ്പർഷിപ്പ് വിൽ ബി എ റിയലി ഗുഡ് ഓപ്ഷൻ. ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. നമ്പർ 3 ആണ് ഈ ഹെഡ്ഫോൺ. ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചത് അത് എനിക്ക് പോലും അറിയില്ല. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ലുക്ക് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോപ്പർ ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ്. സോണിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണെങ്കിൽ ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, 8,500 രൂപയാണ്. പിന്നെ ഇതും 2-3 കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റും. കാരണം പലപ്പോഴും ഈ നമ്മൾ കളിക്കുന്ന ഗെയിംസിൽ നിന്ന് വരുന്ന സൗണ്ട് എഫക്റ്റ് എങ്ങനെയായിരിക്കും? സോ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ കളിക്കാത്തവരിങ്ങനെ നോക്കുമ്പോൾ, ഇതെന്തോ ഒരുമാതിരി സൗണ്ട് വരുന്നത്, ഇത് എവിടുന്ന ഇത്? സോ മറ്റാരും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മിണ്ടാതിരുന്ന് കളിക്കാൻ പറ്റും. സെക്കൻഡ് റീസൺ ആണ് ഇതിലുള്ള 3D സറൗണ്ട് സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, അത് അമേസിംഗ് ആണ്. സ്പെഷ്യലി നിങ്ങളിതിട്ട് കളിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വരുന്ന ഫീലാണ് കിട്ടുന്നത്. അതായത് TV ഫ്രണ്ടിൽ ഇരുന്ന് കളിക്കുമ്പോൾ എങ്ങനത്തെ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഓഡിയോ എഫക്റ്റ് അല്ലെങ്കിൽ ഓഡിയോ ഫീലാണ് കിട്ടുന്നത്, എക്സാക്ട്ലി സെയിം എഫക്റ്റ് ആണ് നമുക്ക് ഇതിലും കിട്ടുന്നത്. പിന്നെ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ആയതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ബട്ടൺസ് ഉണ്ട്. അതായത് വോളിയൂം അപ്പ്, വോളിയൂം ഡൗൺ, ചാറ്റ്, ഗെയിം, മൈക്ക് ഓഫ്, മോണിറ്റർ ഓൺ ആൻഡ് ഓഫ്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളത് വാങ്ങണമെന്നില്ല, ഞാൻ വാങ്ങി, അതുകൊണ്ടാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തത്. 4th ആണ് സോഫ്റ്റ്വെയർ ഇന്റർഫേസ്. സോ ബേസിക്കലി 2 options ആണ് മേളിൽ കാണാൻ കഴിയുന്നത്, ഗെയിം ആൻഡ് മീഡിയ. മീഡിയ എന്ന് പറയുമ്പോൾ ഈ നെറ്റ്ഫ്ലിക്സും പിന്നെ Apple TV, Spotify, YouTube അതുപോലുള്ള ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും മൂവി അല്ലെങ്കിൽ TV കാണണമെങ്കിൽ ഡയറക്ട്ലി ഈ ഒരു PS5 അത് കാണാൻ പറ്റും. ഒരു യൂസ്ഫുൾ ഫീച്ചറാണ്. പക്ഷേ നിങ്ങൾ മിക്കവാറും ഈ ഗെയിംസിൻ്റെ സെഗ്മെൻറ്റിലായിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കാൻ പോകുന്നത്. സോ ഇവിടുന്നാണ് നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗെയിംസ് കണ്ടോ മേളിൽ. സോ ഞാൻ ഈ പറഞ്ഞ ഗെയിംസൊക്കെ ആണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡെത്ത് ലൂപ്പ് ഉണ്ട്, ഗോഡ് ഓഫ് വാർ ഉണ്ട്, മൈൽസ് മൊറാലസ് ഉണ്ട്. സോ അതൊക്കെ ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസ് ആണ്. ഇനി എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ആ ഒരു യെല്ലോ പ്ലസ് സൈൻ കണ്ടോ, അതാണ് ബേസിക്കലി പ്ലേ സ്റ്റേഷൻ പ്ലസ്. ഞാൻ പറഞ്ഞില്ല ഡീലക്സ് എഡീഷൻ എടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പം പ്ലേ സ്റ്റേഷൻ്റെ സ്റ്റോറിൽ കയറി നോക്കിയാൽ ഏത് ഗെയിം സെലക്ട് ചെയ്താലും മോസ്റ്റ്ലി എല്ലാ ഗെയിംസും താഴെ കണ്ടില്ലേ ആ ഒരു പ്ലസ് സൈൻ കാണിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും ആസ് ലോങ് ആസ് ആ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണെങ്കിൽ. ഇനി ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, എന്താ പറയുക? ഓക്കെ, ഞാൻ കളിച്ചു തുടങ്ങിയതിന് ശേഷം ഇപ്പം നിർത്താൻ പറ്റിയിട്ടില്ല. അതായത് ഡെയിലി കളിയാണ്, ഫുൾ ഗെയിമിംഗ്, ഫുൾ ടൈം ഗെയിമിംഗ് ആണ് ഇപ്പോൾ.
ഓക്കെ. അതിനോടൊപ്പം തന്നെ സോണിയുടെ പ്ലേ സ്റ്റേഷനിൽ മാത്രം വരുന്ന ചില എക്സ്ക്ലൂസീവ് ഗെയിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ, മൈൽസ് മൊറാലസ്, ഗോഡ് ഓഫ് വാർ, അൺചാർട്ടഡ്, ലാസ്റ്റ് ഓഫ് അസ്, ഹൊറൈസൺ, അങ്ങനെ എത്ര എത്രയോ അടിപൊളി ഗെയിംസ് ആണ് സോണിയുടെ ഈ പ്ലേ സ്റ്റേഷനിൽ വരുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു PS5 റെക്കമെൻഡ് ചെയ്യും. പിന്നെ ചിലർക്കുള്ള ഡൗട്ട് ആയിരിക്കും ഇത് ഈസിലി അവൈലബിൾ ആണ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇറങ്ങിയ സമയത്ത് ഇത് വൈറ്റിലും ബ്ലാക്കിലും ഒക്കെ വിറ്റ് പോകുന്നുണ്ടായിരുന്നു, എങ്ങും കിട്ടാനില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല, ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഓൺലൈൻ സ്റ്റോർ ആണെങ്കിലും ഓഫ്ലൈൻ ഷോപ്സ് ആണെങ്കിലും ഇപ്പം PS5 എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഡിസ്ക് എഡീഷൻ്റെ പ്രൈസ് ആണ് 55,000 രൂപ. പക്ഷേ ഇപ്പം സമ്മർ സെയിൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് 5,000 രൂപീസിൻ്റെ ഓഫ് സോണി കൊടുത്തിട്ടുണ്ട്. സോ 49999 നിങ്ങൾക്ക് ഈ ഒരു PS5 ഡിസ്ക് എഡീഷൻ വാങ്ങാൻ പറ്റും. ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.